ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏബൽ ടെക്കി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് പൈത്തൺ ലേൺ വിത്ത് മീ ഒരു സീരീസ് ആണ്. അതായത് പൈത്തൺ ഈ അവധിക്കാലത്ത് നമുക്ക് ഒരുമിച്ച് പൈത്തൺ പഠിക്കാം. സോ എനിക്ക് കുറച്ച് ബേസിക് അറിയാം, അപ്പോൾ അത് നിങ്ങൾ പങ്കുവെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എക്സ്പോർട്ട് ലെവലിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി നമുക്കതനുസരിച്ച് ചെയ്യാൻ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സീരീസ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ പൈത്തൺ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയാണ്. സോ അത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഒത്തിരി പ്രയോജനം ഉണ്ടാകും. സോ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പൈത്തൺ സ്റ്റഡി വിത്ത് എലോങ് വിത്ത് മീ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് തുടങ്ങാം. സോ അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം നമ്മുടെ പൈത്തൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻ നോക്കാം. സോ പൈത്തൻ്റെ ബേസിക്സ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ എനിക്കറിയാവുന്ന പൈത്തൻ്റെ ബേസിക്സ് നിങ്ങളോട്ട് പറഞ്ഞു തരാമെന്നാണ് കരുതുന്നത്. സോ അപ്പോൾ നമുക്ക് പൈത്തൻ്റെ ബേസിക്സ് കുറേ നോക്കാം. സോ പൈത്തൻ്റെ അത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് പൈത്തൻ്റെ അത് കമൻറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാം. സോ കമൻറ്റ് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്നതാ ഹാഷ്ടാഗ് ആണ് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഡ്, പീസ് ഓഫ് കോഡ്, ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ ആ ഒരു ഫംഗ്ഷനാണ്, അതൊരു ഫംഗ്ഷനാണ്, അത് എന്തിനുള്ള ഫംഗ്ഷനാണ് എന്ന് ഈ കോഡ് നോക്കുന്ന ആൾക്ക്, ഫോർ എക്സാമ്പിൾ ഈ പ്രോഗ്രാം നോക്ക യൂസറിനായിരിക്കില്ല, ഈ പ്രോഗ്രാം എന്തെങ്കിലും ഇറർ ഉണ്ട്. അപ്പോൾ അത് ഡെവലപ്പേഴ്സ് വേറെ ഡെവലപ്പർ ഈ എൻ്റെ ഒരു പ്രോഗ്രാം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫംഗ്ഷൻ ഏതിനൊക്കെയാണെന്ന് അറിയാൻ യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് കമൻറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഹാഷ്ടാഗ്. ഹാഷ്ടാഗ് ഇപ്പം ഞാൻ എന്താ ദിസ് ഈസ് ഓക്കെ ദിസ് ഈസ് ടു പ്രിൻ്റ് എ വേഡ്. ഓക്കെ, ഈ ഒരു വേ എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യാൻ, ഒരു വേഡ് പ്രിൻ്റ് ചെയ്യാനാണ്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ആ ഒരു പ്രിൻ്റ് കൊടുക്കാം, പ്രിൻ്റ് ഹലോ വേൾഡ്, സോറി ഹലോ വേൾഡ്. ജസ്റ്റ് ഞാൻ ഇവിടെ റൺ കൊടുക്കുക. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കാണാം, ഹലോ വേൾഡ്. സോ ഇതാണ് ബേസിക് ആയ ഫംഗ്ഷൻ അല്ല, ബേസിക് ആയ ഒരു കാര്യമാണ് പ്രിൻ്റ്. സോ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം മനസ്സിലായി ഇതെന്നാ ദിസ് ഈസ് ടു പ്രിൻ്റ് എ വേഡ്. ഇത് ഈ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻ്റ് ചെയ്യുന്ന വേഡ്. പക്ഷേ അത് ഇത് യൂസർ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ ഒരു കമൻ്റ് കാണാൻ കഴിയത്തില്ല. ഓൺലി ഫോർ ദ ഡെവലപ്പേഴ്സ്, അതുപോലെ ഈ ഒരു കോഡ് നോക്കുന്ന ആൾക്ക് മാത്രമേ ഈ ഒരു കമാൻഡ് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഈ ഒരു കമൻറ്റിങ് കാണാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഡോക്യുമെൻറ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ വലിയ വലിയൊരു കമ്പനികളൊക്കെ ചെല്ലുമ്പോൾ ഇത് ചോദിച്ചിരിക്കില്ല, പക്ഷേ ചെറിയ ചെറിയ പ്രൊജക്ട്സ് ചെയ്യുമ്പോഴും എല്ലാ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ അത് കമൻറ്റുകൾ നിർബന്ധമാണ്. കാരണം വേറൊരെടുത്ത് നോക്കുമ്പോൾ അത് എന്തിനൊക്കെ എഴുതിയ കോഡാണ്, എങ്ങനെയാണ് ആ കോഡ് സ്ട്രക്ചർ എഴുതി വെച്ചേക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ കമൻറ്റ് അവർക്ക് ഉപകാരപ്പെടും. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് പ്രിൻറ്റ്. പ്രിൻറ്റ് നമ്മളിപ്പോൾ കണ്ടു. പ്രിൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് യൂസറിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നതാണ് പ്രിൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഉപകാരം. സോ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് ഫംഗ്ഷനാണ് ഇതിനകത്തുള്ളത്. സോ പ്രിൻ്റ് നമുക്ക് എന്ത് വേണമല്ലോ. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രിംഗ് ആണ് ഇവിടെ പ്രിൻ്റ്. സ്ട്രിങ്ങിന് പകരം ഞാനിപ്പോൾ ഒരു നമ്പർ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാം. ജസ്റ്റ് റൺ കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന വി എസ് കോഡിലാണ്. സോ ഇവിടെ 12 പ്രിൻ്റായി. അങ്ങനെ എന്ത് വേണമല്ലോ, ഇപ്പോൾ ഡെസിമൽ ആകാം, ഇപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക് പൈത്തൻ്റെ. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പൈത്തൻ്റെ അകത്ത് എങ്ങനെ സ്ട്രിംഗ് അഡീഷനാണ് നമ്മൾ അടുത്ത് നോക്കുക. സ്ട്രിംഗ് അഡീഷൻ, അത് അതിന് മുമ്പ് വേരിയബിൾ ഡിക്ലറേഷൻ നോക്കാം. സോ വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെയാണ് നോക്കാം. വേരിയബിൾ ഡിക്ലറേഷൻ ഫസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ കമ്പനിക്കൊക്കെ നമുക്ക് അറിഞ്ഞേക്കാം. സോ ജസ്റ്റ് എ എന്ന് പറയുന്ന വേരിയബിളാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. എസി അസൈൻ ഇസിക്വൽ ടു അല്ല, ഇവിടെ അസൈനാണ് പ്രോഗ്രാമിനകത്ത് ഇസിക്വൽ ടു ഉപയോഗിക്കുന്നത്, അസൈനാണ്. എ അസൈൻ ടു എന്താണ് അസൈൻ, എയിന് എന്താണ് അസൈൻ ചെയ്യുക, എ എന്ന് പറയുന്നതിന് ഒരു വാല്യൂ പറഞ്ഞു കൊടുക്കുക. സോ എ എന്ന് പറയുന്നത് ഇവിടെ അസൈൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു സ്ട്രിംഗ് അഡീഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മുടെ ചാനലിന് പേര് കൊടുക്കാം, എയ്ബൽ കൊടുത്തു. സോറി, എയ്ബൽ കൊടുത്തു. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. കാരണം ഇപ്പം ഞാൻ എ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ട്രിംഗ് ആണ്, സ്ട്രിംഗ് എപ്പോഴും ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്തെ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കൊട്ടേഷൻ്റെ അകത്തേ കൊടുക്കാവുള്ളൂ. ഓക്കെ, എ എന്ന് പറയുന്ന എയ്ബൽ. ജസ്റ്റ് ഞാൻ ബി എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിന് ഞാൻ അതിൻ്റെ വാല്യൂ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ടെക്കി ടെക്കി കൊടുക്കുന്നു, എയ്ബിൾ ടെക്കി. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്യാപിറ്റലാക്കാം. ഓക്കെ, എയ്ബിൾ ടെക്കി എന്ന് കൊടുത്തു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രിംഗ് അഡീഷനാണ്. ജസ്റ്റ് ഈ രണ്ട് സ്ട്രിംഗ് കൂടെ കൂട്ടിച്ചേർക്കണം എനിക്ക്, കൂട്ടിച്ചേർത്താൽ പോരാ, അത് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. സോ നമ്മളവിടെ വേറൊരു വേരിയബിൾ, ഇങ്ങനെയൊരു മെത്തേഡ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വേറൊരു വേരിയബിൾ വെച്ചിട്ട് എ പ്ലസ് ബി കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ റൺ ആവും. നമ്മളിപ്പോൾ റൺ ചെയ്താലും ഇത് ഇവിടെ റൺ ആവും, ബട്ട് ഔട്ട്പുട്ട് വരത്തില്ല. കാരണം നമ്മൾ ഔട്ട്പുട്ട് തരാൻ പറഞ്ഞിട്ടില്ല, ഇത് ഇൻ്റേർണലിൽ കിടന്ന് വർക്ക് ചെയ്യുമെന്നല്ല, അതൊരു പുറത്തോട്ടൊരു ഔട്ട്പുട്ട് തരത്തില്ല. സോ പ്രിൻറ്റ് കൊടുക്കും.
പ്രിൻ്റ് കൊടുത്ത് ജസ്റ്റ് ഞാൻ പ്രിൻറ്റിനകത്ത് സി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. സി എന്താ, സി സിക്കൽ എ പ്ലസ് ബി, എയും ബിയും കൂടെ ചേർത്താണ് സി. അപ്പോൾ സി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ പ്രിൻ്റ് ആവും, ഇത് രണ്ടും കൂടെ ചേർത്ത് പ്രിൻ്റ് ആവും. ഓക്കെ, തോ ഇവിടെ ഏബിൾ ടെക്കി പ്രിൻ്റ് ആയിട്ടുണ്ട്, നമുക്ക് അവിടെ കാണാം ഏബിൾ ടെക്കി പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത് നോക്കാം, ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു രണ്ട് മെത്തേഡാണ്. ഈ ഒരു സി ഡിക്ലെയർ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് എ പ്ലസ് ബി കൊടുക്കാം ഡയറക്റ്റ്. സോ ഇതാണ് ബെറ്റർ, കാരണം അവിടെ വേറൊരു ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. സോ സെയിം ഔട്ട്പുട്ട് തന്നെ ഏബിൾ ടെക്കി വന്നു. ഓക്കെ, ഇതാണ് ബേസിക് ആയൊരു കാര്യം. സോ ഇനി ഡേറ്റ ടൈപ്പിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. കാരണം ഞാനിപ്പം ഇവിടെ ഏബിൾ ടെക്കിക്ക് വരെ ഞാനിവിടെ സ്ട്രിങ് അഡീഷൻ ത്രൂ ഉള്ളൂ, അത് സിമ്പിളാണ് സ്ട്രിങ് അഡീഷൻ. സോ ഇത് നമുക്കറിയാം ഇവിടെ ഒരു സ്ട്രിങ് ആയിട്ടാണ് എയും ലിറ്ററലായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഏബിൾ 18 എന്ന് കൊടുത്തിരിക്കുന്നു, സോറി 18. എനിക്ക് ഏബിളും 18 കൂടെ കമ്പൈൻ ചെയ്ത് വരണം, അതായത് ഇവിടെ ഏബിൾ ടെക്കി വന്നതുപോലെ ഏബിൾ 18 എന്ന് വരണം. ജസ്റ്റ് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോബബിളി എറർ അടിക്കും, കാരണം ഇതൊരു സ്ട്രിങ്ങും ഇതൊരു എന്താ ഇൻറ്റിജറുമാണ്. സ്ട്രിങ്ങും ഇൻറ്റിജറും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല പൈത്തൺ അനുസരിച്ച്. സോ അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സ്ട്രിങ്ങിനെ ഒന്നെങ്കിൽ ഇൻറ്റിജറാക്കാൻ പറ്റും, സ്ട്രിങ്ങിനെ ഇൻറ്റിജറാക്കാൻ പറ്റുമോ, പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റിജറിനെ സ്ട്രിങ് ആക്കാൻ പറ്റും. ഇൻറ്റിജറിനെ സ്ട്രിങ് ആക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനിത് ഡബിൾ കോഡ്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്ട്രിങ് ആയി. ഓക്കെ, പക്ഷെ നമുക്ക് ഞാൻ ഒരിക്കലും ഒരു പേരിനെ സ്ട്രിങ് ആക്കാൻ ഇൻറ്റിജറാക്കാൻ പറ്റത്തില്ല. സോ അപ്പം ഇൻറ്റിനെ അത് ഇൻറ്റിജറിനെ നമുക്ക് സ്ട്രിങ് ആക്കാൻ പറ്റും. സോ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ സ്ട്രിങ് ആക്കാനാണ് str എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ str കൊടുത്തിട്ട് അതിൻ്റെ ആ ഡബിൾ ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് ആക്കുക. ഓക്കെ, ഇപ്പോൾ ബി എന്തായി, ബി ഒരു സ്ട്രിങ് ആണ്. സോ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഏബിൾ 18 ഔട്ട്പുട്ട് കിട്ടി, കാരണം 18 ഒരു സ്ട്രിങ് ആക്കി. ഒരിക്കലും നമുക്ക് ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റും ഒരുമിച്ച് ചേർക്കാൻ പറ്റത്തില്ല പൈത്തണിൽ. സോ ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഇനി നമുക്ക് അടുത്ത് നോക്കാണ് ഫങ്ഷൻ നോക്കാം, മീൻ ഫങ്ഷൻ അല്ല നമുക്ക് ബേസിക് ഇഫ് എൽസ് ഒക്കെ എന്താ നോക്കാം, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. സോ ഇഫ് എൽസ് ഒക്കെ നമുക്ക് ആദ്യം നോക്കാം, ഇഫ് നോക്കാം. നമുക്ക് ഇഫ് മറ്റെല്ലാ ലാംഗ്വേജിൽ യൂസ് ചെയ്തതിനേക്കാൾ എളുപ്പമാണ് ഇഫ് യൂസ് ചെയ്യാൻ. കാരണം നമുക്ക് നോക്കാം, ആദ്യം തന്നെ ഈ ഒരു ഡിക്ലെയർ ചെയ്യുന്നു ഞാനിപ്പം എ ഇസിക്വൽ ടു 12, ബി ഇസിക്വൽ ടു ഒരു 13 കൊടുത്തു. ഓക്കെ, ഇനി ഇഫ് കൊടുക്കാം. ഇഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇപ്പം എ ഇസിക്വൽ ടു ആയെന്ന് നോക്കട്ടെ, എ ഇസിക്വൽ ടു ബി ആണോ എന്ന് നോക്കാം. എ ഇസിക്വൽ ടു ബി, ഓക്കെ ആണെങ്കിൽ പ്രിൻ്റ് കൊടുക്കുക. ഓക്കെ, പ്രിൻ്റ് കൊടുത്തിട്ട് എന്നത് കൊടുക്കുന്നില്ല, പ്രിൻ്റ് ചെയ്യേണ്ടത് എന്താ കൊടുക്കുക, എ കൊടുക്കുക. സോറി, ഓക്കെ ബി. ഓക്കെ, അവിടെ നമുക്ക് അത് ഇസിക്വൽ ടു വന്നു, കാരണം അസൈൻമെൻ്റ് ഓപ്പറേറ്റാണ് എ ഇസിക്വൽ ടു. എ ഇസിക്വൽ ടു ഇസിക്വൽ ടു രണ്ട് ഈക്വൽ ടു വരണം, എന്തിനാവും കമ്പയർ ചെയ്യാൻ രണ്ട് വാല്യൂസ്. സോറി, ഞാൻ അത് വേറെ മെത്തേഡുണ്ട്. സോ നമുക്കിങ്ങനെ ഇതാണ് ശരിക്കുള്ളത്, അതായത് രണ്ട് ഇസിക്വൽ ടു ആണ് ഇവിടെ ഈക്വൽ ടു എന്നതിൻ്റെ അർത്ഥം വരുന്നത്. എന്നാൽ ഇത് അസൈൻമെൻറ്റ് എന്ന് പറയും, അസൈൻ ചെയ്യുക, ഏരോ വാല്യൂ 12 ആണ് അസൈൻ ചെയ്തത്. പക്ഷേ ഇവിടെ അതല്ല ചെയ്തേക്കുന്നത്, ഏരോ വാല്യൂ ബി അല്ല, മറിച്ച് ഏരോ വാല്യൂ ബി ആണോ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. അപ്പം രണ്ട് ഇസിക്വൽ ടു ഇട്ട് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഇതാണ് ഇഫ്. ഇഫ് എ ഇസിക്വൽ ടു ബി പ്രിൻറ്റ് എ ഇസിക്വൽ ടു ബി ആണ് ഈ പ്രിൻറ്റ് എ. ഓക്കെ, ജസ്റ്റ് ഞാൻ റൺ ചെയ്യാണ്. സോ ഒന്നും പ്രിൻ്റ് ചെയ്തില്ല, കാരണം എ എന്ന് പറയുന്നത് ബി എ ഈക്വൽ അല്ല. സോ അതുകൊണ്ട് പ്രിൻ്റ് ആയില്ല. സോ ഇവിടെ സ്ട്രിങ് ആട്ടോ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ഇനി ഞങ്ങൾക്ക് രണ്ടും ഈക്വൽ ആക്കി നോക്കാം, ഇവിടെ 12 ആക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ റൺ ചെയ്തു, ഇവിടെ എ പ്രിൻ്റ് ആയി, കറക്ഷനാണ്, കണ്ടീഷൻ കറക്റ്റാണ്. ഓക്കെ, ഇനി എൽസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തത് ആദ്യം 13 ആക്കുക. ഇനി നമുക്ക് എൽസ് നോക്കാം, എൽസ് നോക്കാം. സോ എൽസ് പ്രിൻ്റ് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്, നമുക്ക് ബി പ്രിൻ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇത് പറയുന്നത് ബി, നമുക്കത് എന്ത് വേണം കണ്ടീഷൻ, ജസ്റ്റ് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, എൽസ് റൺ ചെയ്തു, ഇവിടെ ബി പ്രിൻ്റ് ആയി, ബി പ്രിൻ്റ് ആയി, കാരണം കണ്ടീഷൻ ശരിയല്ല. ആദ്യത്തെ നോക്കി ഇഫ് എ ഇസിക്വൽ ടു ബി, എ ഇസിക്വൽ ടു ബി അല്ല, അപ്പോൾ ആ കണ്ടീഷൻ റോങ്ങ് ആണ്. അതുകൊണ്ട് ഞാൻ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഈ എൽസ് എൽസ് വേറെ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് എൽസിലോട്ട് വന്നു പ്രിൻ്റ് ബി ചെയ്തു. നമുക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ നോക്കാം,
ഇവിടെ ഞാൻ എൽസ് കൊടുക്കുക, എൽസ് അല്ല ഇവിടെ എൽസീഫ് ആണ്. എൽസീഫ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെയാണ് എൽസീഫ് കൊടുക്കുന്നത്, എൽസ് ഇഫ്, അതായത് എൽസിൻ്റെ പകുതിയും ഇഫിൻ്റെ ഇതും, അങ്ങനെയാണ് എൽസീഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സി പ്ലസ് എന്ന് പറയുന്നത് എൽസ് ഇഫ് അല്ല, എൽ ഇഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇപ്പം എ ഈസ് ഈക്വൽ ടു ബി എന്ന് പകരം നമ്മൾ ഇപ്പം എ ബി ഈസ് ഈക്വൽ ടു ഒരു നമ്പർ, പ്രത്യേക നമ്പർ, ഇപ്പം ബി ഈസ് ഈക്വൽ ബി നോട്ട് ഈക്വൽ ടു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പം ഓക്കെ ജസ്റ്റ് ബി ഈസ് ഈക്വൽ ടു ഇപ്പം ജസ്റ്റ് അവിടെ കിടക്കുന്നത് 13 ആണ്. ഇപ്പം 13 ആണെങ്കിൽ അല്ലെങ്കിൽ എൽസ് പ്രിൻറ്റ് പ്രിൻറ്റ് 13 ജസ്റ്റ് 13 പ്രിൻറ്റ് ചെയ്യാം, സ്ട്രിങ്ങിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു ഡബിൾ ഈസ് ഈക്വൽ ടു എന്നും മറക്കരുത്. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ നോക്കാം, ഇഫ് എ ഈസ് ഈക്വൽ ബി, എൽസ് ഇഫ് എൽസ് എൽസിഫ് ചെയ്തു അതിന് എൽസ്, ഇത് രണ്ടും അല്ലെങ്കിൽ കണ്ടീഷൻ രണ്ടും അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് പ്രിൻ്റ് ആവും? 13 പ്രിൻ്റ് ആയി, കാരണം ബി ഈസ് ഈക്വൽ ടു 13 എ ഈ കണ്ടീഷൻ അല്ല. അപ്പോൾ അടുത്ത കണ്ടീഷനോട്, ഈ കണ്ടീഷൻ റൈറ്റ് ആയി, അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ ഈ കണ്ടീഷനോട്ട് പോയിട്ടില്ല. ഇനി ഈ രണ്ട് കണ്ടീഷനും അല്ല, ഇവിടെ 13 അല്ല, എ ഈസ് ഈക്വൽ ടു അല്ല, ഇവിടെ ഞാനൊരു 15 കൊടുത്തു എങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബി പ്രിൻ്റ് ആയി, എൽസ് പ്രിൻ്റ് ആയി. ഓക്കെ, ഇതാണ് ബേസിക് എൽസി ഫംഗ്ഷൻ. ഇനി അടുത്തതിനോട് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഇൻപുട്ട് മേടിക്കുക, എങ്ങനെയാണ് യൂസർ നെയിം ഇൻപുട്ട് മേടിക്കാൻ നോക്കാം. ഇൻപുട്ട് മേടിക്കാനായി ജസ്റ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ, ഇപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എ എന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ഇൻപുട്ട് മേടിക്കണം. സോ ജസ്റ്റ് ഇൻപുട്ട് കൊടുത്തു, ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുത്ത് ബാക്കിൻ്റെ അകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇൻപുട്ട് തരാൻ പറയണമല്ലോ നമ്മൾ, ആ പറയുന്നത് എന്താണെന്ന് എഴുതുക. സോ ഇവിടെ എൻ്റർ ആയ നമ്പർ എന്ന് കൊടുക്കാം, എൻ്റർ ആയ നമ്പർ. ഓക്കെ, എൻ്റർ ആയ നമ്പർ കൊടുത്തു, എൻ്റർ ആയ നമ്പർ എന്ന് പറഞ്ഞു, അത് ഞാൻ എൻ്റർ ചെയ്ത നമ്പർ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. സോ പ്രിൻറ്റ് കൊടുത്തിട്ട് ആ ഒരു എ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുക. സോ എ എന്ന വേരിയബിൾ പ്രിൻറ്റിൻ്റെ അതിൽ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒരു ടെർമിനൽ ക്ലിയർ കാണിച്ചു തരാം. സോ ജസ്റ്റ് ഞാൻ റൺ ചെയ്ത് കൊടുത്തു. സോ ഇവിടെ എൻ്റർ ആയ നമ്പർ എന്ന് പറഞ്ഞു, ഞാനിവിടെ 12 അടിച്ചു, എൻ്റർ കൊടുത്തു, ജസ്റ്റ് ആ 12 പ്രിൻ്റ് ആയി. സോ ഇതാണ് ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ. ഇനി ഇൻപുട്ടിനകത്ത് നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രശ്നമുണ്ട്, കാരണം ഞാൻ ഇവിടെ ബി ഈസ് ഈക്വൽ ടു ഒരു ഇൻപുട്ട് കൂടെ മേടിക്കുകയാണ്. ഇൻപുട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഒരു നമ്പറോട് എൻ്റർ ചെയ്യാൻ പറയുക, അല്ല ജസ്റ്റ് ഞാനിവിടെ ചുമ്മാ ഇട്ടേക്കുക. ഓക്കെ, ഇവിടെ ചെറിയ ഓക്കെ, ഇപ്പം രണ്ട് നമ്പർ വന്നു. ഇനി ഞാനിവിടെ എ പ്രിൻ്റ് എടുത്ത് ഞാൻ പറയുകയാണ് നേരത്തെ ഇതുപോലെ തന്നെ എ പ്ലസ് ബി, എയും ബിയും കൂടെ കൂട്ടാൻ പറയുക. ജസ്റ്റ് ഞാൻ റൺ ചെയ്തു, നമ്പർ ഇൻപുട്ട് ചോദിച്ചു, ഞാൻ 12 അടിച്ചു, എൻ്റർ അടിച്ചു, 12 അടിച്ചു, എൻ്റർ അടിച്ചു. ജസ്റ്റ് നമുക്കിവിടെ കാണാം, ഇത് രണ്ടും ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ 12 12 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ നമ്മൾ നേരത്തെ രണ്ട് വേരിയബിൾ ചെയ്തപ്പം വർക്കായതാണ്, ഇപ്പം എന്താ വർക്കാകത്തെ? കാരണം ഇവിടെ നമുക്ക് കാണാം, നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് എ കിടക്കുന്നത്, എയും ബിയും എന്താണ് സ്ട്രിങ് ആണ്, പക്ഷെ നമ്മൾ എൻ്റർ ചെയ്ത് ലെറ്റർ. കാരണം നമ്മളിവിടെ ഡേറ്റ ആയിട്ട് ഇപ്പോൾ ഏത് ഇൻപുട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, ഓൾറെഡി നമ്മൾ എ ഡിക്ലെയർ ചെയ്തപ്പോൾ ഏ ഒരു സ്ട്രിങ് ആയിരുന്നു, അപ്പം ഇൻപുട്ട് പ്രതീക്ഷിക്കുന്ന സ്ട്രിങ് ആയിട്ടാണ്, അപ്പോൾ അത് കിട്ടുന്ന ഇൻപുട്ടിനെ സ്ട്രിങ് ആയിട്ടാണ് കൂട്ടിക്കുന്നത്. സോ അതിന് ഈ ഒരു മെത്തേഡ് നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം ഇതിനെ ഒഴിവാക്കാനായിട്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈ രണ്ട് ഇതിനെയും ഇൻറ്റിജറാക്കി മാറ്റാം. ഓക്കെ, ഇവിടെ വെച്ച്, സോ ഇവിടെ വെച്ച് ഇൻറ്റിജറാക്കുന്നതിനായിട്ട് രണ്ടും ഇൻറ്റ് കൊടുക്കുക, ഇൻറ്റ് കൊടുത്ത് എ ഇൻറ്റിനുള്ളിലോട്ടാക്കുക, അത് ഇവിടെ ഇൻറ്റ് കൊടുത്തിട്ട് ബീനെ ഇൻറ്റിൻ്റെ അകത്തോട്ടാക്കുക. അതിനായിട്ട് വി എസ് കോഡിന് അത് സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യും. ഓക്കെ, ഈ ഒരു റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് ഇൻപുട്ട് വെച്ചു, ഞാൻ ജസ്റ്റ് അടിച്ചോളി നേരത്തെ വെച്ചോ 12 24 കിട്ടി. സോ ഈ വേറൊരു മെത്തേഡ് എന്ന് പറയുന്ന, ഓക്കെ നമ്മളിങ്ങനെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഇൻപുട്ട് കിട്ടും, ഇൻപുട്ട് ഈ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തന്നെ വെച്ച് നമുക്കതൊരു ഇൻറ്റ് ആക്കാം. സോ ഇൻറ്റ് കൊടുത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇത്ര ഇൻപുട്ട് വരെ സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ആവും, ഉള്ളിലോട്ടായിക്കോളും. സോ ഇവിടെ ഇൻറ്റ് കൊടുക്കുക, ഇവിടെ ഇൻറ്റ് കൊടുത്ത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇൻപുട്ട് വരെ സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ആവും. ഓക്കെ, ഈ ഒരു മെത്തേഡ്, ഇങ്ങനെ രണ്ട് മെത്തേഡുണ്ട്. സോ ഇവിടെ റൺ ചെയ്യുമ്പം ഇവിടെ രണ്ട് നമ്പർ ചോദിക്കുന്നു, ഞാൻ ജസ്റ്റ് 12 കൊടുത്തു, എൻ്റർ കൊടുത്തു, 12 കൊടുത്തു, എൻ്റർ കൊടുത്തു, 24 കിട്ടി. സോ ഈ രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇതൊരു എനിക്കറിയാവുന്ന ഒരു ബേസിക് നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. സോ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മോഡ്യൂൾസ് ഒക്കെ, പൈത്തണിന് കുറേ മോഡ്യൂൾസ് ഉണ്ട്, രണ്ട് രസകരമായ മോഡ്യൂൾസ് ഉണ്ട്, അതായത് വോയിസ് സ്പീച്ച് റെക്കഗ്നൈസേഷൻ, അങ്ങനെ പറഞ്ഞ AI ഉണ്ട്, കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും, കുറേ സാധനങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പൈത്തൺ വെച്ച് വെറും 10-20 ലൈൻസ് ഓഫ് കോഡ് വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ മോഡ്യൂളുകൾ ഇമ്പോർട്ട് ചെയ്തുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും, അപ്പോൾ സ്റ്റേ ട്യൂൺ.